തീരദേശ ഹൈവേ സിൽവർ ലൈൻ പദ്ധതികളുടെ മറവിൽ കേരളത്തെ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ലത്തീൻ അതിരൂപത ബിഷപ്പ്. തീരദേശത്തെ കേൾക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് ബിഷപ്പ് പറയുന്നു. മത്സ്യത്തൊഴിലാളി ദിനത്തിൽ വിഴിഞ്ഞം പ്രത്യാഖ്യാത പഠന റിപ്പോർട്ട് അവതരിപ്പിക്കുകയായിരുന്നു പരാമർശം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആഘാതങ്ങളെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയായിരുന്നു ബിഷപ്പിന്റെ പ്രതികരണം. തീരദേശ ഹൈവേ സിൽവർ ലൈൻ പദ്ധതികളുടെ മറവിൽ സംസ്ഥാനത്തെ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കാൻ ശ്രമിക്കുന്നു, ക്ഷമയോടെ സർക്കാർ തീരദേശത്തെ കേൾക്കാൻ ശ്രമിക്കുന്നില്ല എന്നും ബിഷപ്പ് തോമസ് ജനറ്റോ പറഞ്ഞു. കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്നതിന്റെ വ്യഗ്രതയിലാണ് സർക്കാർ കേരയിൽ പദ്ധതി, തീരദേശ ഹൈവേ എന്നിവയിലൂടെ കൂടുതൽ സ്ഥലങ്ങൾ കോർപ്പറേറ്റുകൾക്ക് നൽകാനുള്ള വ്യഗ്രതയിലാണ് അവർ ഇപ്പോഴും. ഇതിലൂടെ രാജ്യത്തിൻ്റെ തന്നെ വികസന വൈകല്യത്തിലേക്ക് സംസ്ഥാനവും നീങ്ങുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ലത്തീൻ സഭ നടത്തിയ സമരങ്ങളിൽ പ്രധാന ആവശ്യങ്ങളൊന്നായിരുന്നു സാമൂഹ്യാഘാത പഠനം നടത്തുക എന്നത്. സർക്കാർ നടത്തിയ സാമൂഹ്യാഘാത പഠനത്തിലും കരാർ കമ്പനി നടത്തിയ സാമൂഹ്യാഘാത പഠനത്തിലും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം കാരണം തീരശോഷണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ലത്തീൻ സഭയുടെ ആരോപണം. ജനം, തിരുവനന്തപുരം.